ജമ്മുകാശ്മീരിൽ 32,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. എയിംസ് ജമ്മു എയർപോർട്ടിലെ പുതിയ ടെർമിനൽ കെട്ടിടം അടക്കം നിരവധി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി സുപ്രധാന റോഡ്, റെയിൽ കണക്ടിവിറ്റി പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. നിരാശയുടെയും വിഘടനവാദത്തിന്റെയും നാളുകൾ ഉപേക്ഷിച്ച് വികസിത നാടാകുക എന്ന ലക്ഷ്യത്തിലേക്ക് ജമ്മുകാശ്മീർ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 32,000 കോടി രൂപയുടെ പദ്ധതികൾ ജമ്മുകാശ്മീരിൽ വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, തൊഴിൽ, ആരോഗ്യം, വ്യവസായം, കണക്ടിവിറ്റി എന്നീ മേഖലകൾക്ക് കൂടുതൽ ഊർജ്ജം നൽകും. ജമ്മുകാശ്മീർ വികസിത आज ही यहां 32,000 करोड़ रुपए के प्रोजेक्ट, उसका शिलान्यास और कुछ का लोकार्पण किया गया है. കുടുംബരാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു ജമ്മുകാശ്മീർ. ജനങ്ങളുടെ ക്ഷേമം പാടെ അവഗണിക്കപ്പെട്ടു. യുവജനതയ്ക്ക് ഇതിലൂടെ വലിയ നഷ്ടമുണ്ടായി. അത്തരം സർക്കാരുകൾ യുവാക്കൾക്കായി നയങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻഗണന നൽകിയിരുന്നില്ല. സ്വന്തം കുടുംബത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരിക്കലും സാധാരണ പൌരന്മാരെ കുറിച്ച് ചിന്തിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത ജമ്മുകാശ്മീർ സൃഷ്ടിക്കുന്നതിനായി ദരിദ്രർ, കർഷകർ, യുവാക്കൾ, നാരീശക്തി എന്നിവയിലാണ് NDA സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും പ്രധാന കേന്ദ്രമായി ജമ്മുകാശ്മീർ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പ് ഇതൊരു വിദൂര യാഥാർത്ഥ്യമായിരുന്നു. ജമ്മുകാശ്മീരിൽ IITയും IIMഉം സ്ഥാപിക്കുമെന്ന് 2013 നടത്തിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആ ഉറപ്പ് നിറവേറ്റപ്പെട്ടതായും മോദിയുടെ ഗ്യാരണ്ടി എന്നാൽ അത് നിറവേറ്റപ്പെടുന്നതാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിന് പുതിയ ഇന്ത്യ കൂടുതൽ തുക ചെലവഴിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ റെക്കോർഡ് എണ്ണം സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമാണ് രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടത്. ജമ്മുകാശ്മീരിൽ മാത്രം 50 പുതിയ ഡിഗ്രി കോളേജുകളാണ് സ്ഥാപിച്ചത്. പ്രദേശത്തിന്റെ വികസനത്തിലെ ഏറ്റവും വലിയ തടസ്സമായിരുന്നു അനുച്ഛേദം 370. ആ തടസ്സവും BJP സർക്കാർ നീക്കം ചെയ്തു. ജമ്മുകാശ്മീർ ഇപ്പോൾ സന്തുലിത വികസനത്തിലേക്കാണ് നീങ്ങുന്നത്. 70 വർഷമായി പൂർത്തിയാകാത്ത ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ വരും വർഷങ്ങളിൽ മോദി സർക്കാർ സാക്ഷാത്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.